നമസ്കാരം. ഇന്ന് 2014 ഏപ്രിൽ 20 ഞായറാഴ്ച, 1189 ആണ്ട് മേടമാസം 7, മൂലനക്ഷത്രം 33:15 വിനാഴിക വരെയുണ്ട്. രാത്രി 7:34 വരെ മൂലനക്ഷത്രം വളരെ കുറച്ച് ശുഭകർമ്മങ്ങൾക്കായിട്ടാണ് മുഹൂർത്ത പദവിയിൽ പറയുന്നത്. ഇന്നത്തെ ദിവസം ഷഷ്ഠിതിഥി, പഞ്ചമി തിഥി 1:24 വരെയും അതിനുശേഷം ഷഷ്ഠിതിഥി 56:07 വരെയും ഉണ്ട്. ഇന്ന് പകൽ 7:45 മുതൽ 9:48 വരെയുള്ള ഇടവം രാശി സമയത്തും 9:48 മുതൽ 11:59 വരെയുള്ള മിഥുനം രാശി സമയത്തും 11:59 മുതൽ 2:07 വരെയുള്ള കർക്കിടകം രാശി സമയത്തും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വിവാഹത്തിനും ജലാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. നാളെ ഏപ്രിൽ 21 മേടമാസം 8 തിങ്കളാഴ്ച പൂരാട നക്ഷത്രം 29:46 വരെയുണ്ട്. സായാഹ്ന സമയം 6:09 വരെ. നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ പൂരാട നക്ഷത്രമായതുകൊണ്ട് നന്നല്ലാത്തതാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പ്രായേണ കാർത്തികയുടെ ഒടുവിലത്തെ 3 രോഹിണി, മകയിരത്തിൻ്റെ 2 എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കൊരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം കിഴക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഇന്ന് ഏപ്രിൽ 20 മുതൽ ഈ ഒരാഴ്ചയിലെ നക്ഷത്രഫലങ്ങൾ. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 1-2 അപേക്ഷിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള അനുമതിയും ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മാനസികമായിട്ടുള്ള അനാവശ്യമായ ആധിയെ ഒഴിവാക്കുവാനും സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രം ജനിച്ചവർക്ക് ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകുവാനിടയുണ്ട്. അർഹതയുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരികൾ ഏൽപ്പിച്ചതായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനിടവരും. പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തി താൽപ്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പുതിയ കർമ്മ മേഖലകളുടെ അവസരം വന്നു ചേരുവാനോ സുഹൃത്ത് നിർദ്ദേശിക്കുന്ന തൊഴിൽ മേഖലകളിൽ പങ്കെടുക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അനുകൂലമായി തീരുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പ്രാരംഭത്തിൽ ഔദ്യോഗിക തലത്തിൽ ചുമതലകൾ വർദ്ധിക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറെക്കുറെ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ തന്നെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുവാനും സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. മുഖ്യ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാനും
ഈ ആഴ്ചയിൽ സാധിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വസ്തുനിഷ്ഠമായ സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും ഉണ്ടാകുവാനിടയുണ്ട്. മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനിടവരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വളരെ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വർദ്ധിച്ചു വരുന്ന ചുമതലകൾ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾക്കും യോഗമുണ്ട്. മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി പുതിയ കർമ്മ മേഖലകളെ ഏറ്റെടുക്കുവാനും തയ്യാറാകും. വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായ മേഖലകൾ തുടങ്ങുന്നതിനുള്ള സാധ്യതകളെപ്പറ്റി പരിഗണിക്കുവാനും ആയതിനുള്ള നല്ല അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷിച്ച ഫലമുണ്ടാകും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. ഗുണകരമാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. അനിർവചനീയമായിട്ടുള്ള അവസരങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിലും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവന്നു ചേരുവാനും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രം ജനിച്ചവർക്ക് വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളും ഒഴിവാക്കേണ്ടതാണ്. മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതും ഈ അനിഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് ഏറെക്കുറെ ഉപകരിക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കായിട്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും സജീവ സാന്നിധ്യം വേണ്ടി വരും. വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഭാവി പ്രവർത്തനങ്ങളുടെ ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനും ഇടയുണ്ട്. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾക്കും വഴിയൊരുക്കും. അതിലുപരി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് ഒരു അവസരം ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുവാനിടവരും. വിജയപ്രതീക്ഷകൾ സഫലമാകുവാനിടയുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അബദ്ധങ്ങളൊക്കെ വഴിയൊരുക്കും. വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാൻ ഈശ്വര പ്രാർത്ഥനകളാൽ സാധിക്കുന്നതാണ്. മാനസിക വിഭ്രാന്തി വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകൾ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. അന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് അന്യായമായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുന്നത് വഴി ചില സുഹൃത്തുക്കൾ വിപരീതമായി തീരുവാനും സാധ്യതയുണ്ട്. ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതും ആണ്. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഒരു പക്ഷേ
ചില വിട്ടുവീഴ്ച മനോഭാവവും ചില ത്യാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടി വരുവാനും ഇടയുണ്ട്. ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. കൂടുതൽ സൗഖ്യ സൗകര്യങ്ങളുള്ള ഗ്രഹം വാങ്ങുവാൻ മാനസികമായി തയ്യാറാകുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നു. മകം നക്ഷത്രം ജനിച്ചവർക്ക് മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. ദുർഘടങ്ങളെ അതിജീവിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. ഒരു പക്ഷേ അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധന വേണ്ടി വരും. മാനസിക വിഭ്രാന്തിക്ക് ഈശ്വര പ്രാർത്ഥനകൾ ഏറെക്കുറെ ഉപകരിക്കുന്നതും ആണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദര നീർദോഷ ഉഷ്മരോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും രോഗവിമുക്തി വരുവാനിടയുണ്ട്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുമെങ്കിലും സ്വന്തം അനുഭവത്തിൽ വിചാരിച്ച പോലെ നേട്ടമോ അനുഭവമോ കുറയും. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായ രീതിയിൽ വന്നു ചേരുന്നത് വഴി സർവാത്മന സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ച് സ്ഥിരമായി താമസിക്കുവാനുള്ള തയ്യാറെടുപ്പ് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ബന്ധുക്കൾ വിരുന്നു വരുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഔദ്യോഗിക തലത്തിൽ ചുമതലകൾ വർദ്ധിക്കുവാനിടയുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ ചില ദിവസങ്ങളിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ വന്നു ചേരുവാനിടയുണ്ട്. വിദേശ ഉദ്യോഗത്തിന് നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതുമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളി മുഖാന്തരമോ മക്കൾ മുഖാന്തരമോ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളതിൽ നിന്നും രക്ഷ നേടുവാനായി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരുമെങ്കിലും പ്രതീക്ഷിച്ച അനുഭവം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വാഹനം മാറ്റി വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട്. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനുള്ള അവസരം മനസ്സമാധാനത്തിനും വഴിയൊരുക്കും. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി നീക്കിയിരുപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുചിത പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള അവസരം കൃതാർത്ഥതയ്ക്കും മനസ്സമാധാനത്തിനും വഴിയൊരുക്കും. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നവീകരിക്കുവാനായിട്ട് വേണ്ട നിർദ്ദേശം തേടുവാനും അവലംബിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരുന്നതിനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സഫലമാകുവാനിടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസമുണ്ടാകും. നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യത്യസ്തവും
വ്യത്യസ്തമായിട്ടുള്ള പുതിയ കർമ്മ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുവാനും അവലംബിക്കുവാനുമുള്ള അവസരം മനസ്സമാധാനത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയുന്നത് വഴി ഒരുപക്ഷെ സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യവും ഈ ആഴ്ചയിൽ ഉണ്ടായിത്തീരും. അനിട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവ ഈ ആഴ്ചയിൽ ഉണ്ടായിത്തീരും. ഗുരു കാരണവന്മാരുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനത്തിനും യോഗമുണ്ട്. തൃക്കാട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സദ്ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനിടയുണ്ട്. പഠിച്ച വിദ്യയോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റമുണ്ടാകുവാനോ ഈ ആഴ്ചയിൽ അവസരം ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. മൂലം നക്ഷത്രം ജനിച്ചവർക്ക് ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുന്നത് വഴി നേർന്നുകടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗം കാണുന്നു. സുദീർഘമായിട്ടുള്ള വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനോ ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ ഫലിക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സഫലമാകും. സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഒന്ന് രണ്ട് ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പൂർണ്ണതയില്ലാത്ത പദ്ധതികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനിടവരും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ ധാരണയാകുന്നതാണ്. നിഗമനങ്ങൾ ശരിയായതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിതനാകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാസ്തവവിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ ഏറെക്കുറെ അനുകൂലമായി തീരുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് വഴി മക്കളെ അഭിനന്ദിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുവിൻ്റെ ഗൃഹ ആരംഭ പ്രവേശന ചടങ്ങിൽ പങ്കെടുക്കുവാനും പുതിയ ആശയങ്ങൾ ഉദിക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം ഉണ്ടായിത്തീരും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യത്തിന് യോഗമുണ്ട്. അബദ്ധചിന്തകളെ അതിജീവിക്കുവാൻ ഈശ്വര പ്രാർത്ഥനകൾ ഏറെക്കുറെ ഉപകരിക്കും.
നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ബന്ധുക്കളും സ്വന്തക്കാരും വിരുന്നു വരുവാനും സാധ്യത കാണുന്നു. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസുഖങ്ങളാൽ ഒന്ന് രണ്ട് ദിവസം ഒരു പക്ഷേ അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. എന്നാൽ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷവും വന്നു ചേരുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. പൂരോരിട്ട ആദ്യ നക്ഷത്ര ജനിച്ചവർക്ക് പുനഃക്രമീകരണം പ്രവർത്തന മണ്ഡലങ്ങളിൽ വേണ്ടതായ സാഹചര്യത്താൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്കും ഈ ആഴ്ചയിൽ യോഗം കാണുന്നു. ഉത്രട്ടാദി നക്ഷത്രം ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി കടം വാങ്ങാതെ കഴിച്ചു കൂട്ടാവുന്നതുമാണ്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ഏറെക്കുറെ കാര്യസാധ്യം കൈവരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനിടയുണ്ട്. സുഹൃത്തിൻ്റെ വിജയാഘോഷവേളകളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വസ്തുനിഷ്ഠമായ സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത കാര്യം നിഷ്പ്രയാസം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സുരക്ഷിതമല്ലാത്ത കർമ്മമേഖലകളിൽ നിന്നും പിന്തിരിവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി പരിഗണിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണം വേണ്ടതുമാണ്. ഇതാണ് ഈ ആഴ്ചയിലെ ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ. ഇനി ഈ പംക്തി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.